പ്രീമിയർ ലീഗിൻ്റെ പുതിയ സീസണിന് പന്തുരുള്ളാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇത്തവണ ചെൽസിയുടെ പ്രകടനം എങ്ങനെയിരിക്കും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിലും ഫുട്ബോൾ ലോകത്തൊക്കെ വളരെ സജീവമാണ് ചെൽസിയുടെ ആദ്യ മത്സരം വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുമായാണ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയുമായി സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലാണ് പോരാട്ടം വരുന്ന ഞായറാഴ്ചയാണ് ആ ഒരു മത്സരം ചെൽസിയുടെ ഒരു കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൗറീസിയോ പൊച്ചട്ടീനോ വന്നതിന് ശേഷം കോച്ചായി വന്നതിന് ശേഷം ആദ്യം കുറച്ച് പാളിയെങ്കിൽ പോലും പിന്നീട് അദ്ദേഹം ആ ടീമിനെ ശരിക്കും ഒന്ന് റീകുപ്പ് ചെയ്ത് എടുത്തിരുന്നു അവസാനം പ്രത്യേകിച്ച് സീസൻ്റെ അവസാനം ജനുവരിക്കൊക്കെ ശേഷം വളരെ മികച്ച പ്രകടനം ചെൽസിയുടെ യുവനിര കാഴ്ചവെച്ചിരുന്നു തുടർച്ചയായിട്ട് വിജയങ്ങളൊക്കെ നേടി അവസാനം ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നു അതുകൂടാതെ തന്നെ എഫ് എ കപ്പിൻ്റെ സെമിയിലെത്താനും പിന്നെ ഇ എഫ് എൽ കരബാവ കപ്പിൻ്റെ ഫൈനലിൽ എത്താനൊക്കെ സാധിച്ചിരുന്നു അപ്പോൾ ചെൽസി ശരിക്കും ഒന്ന് ഒരു റീവാംപ് ചെയ്ത് വരുമായിരുന്നു ആ ഒരു സിറ്റുവേഷനിലാണ് കോച്ചിനെ റോട്ട് ബോഹ്ലിയുടെ ടീം അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റ് പുറത്താക്കിയത് അതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ഇതായിരുന്നു കാരണം മൊറീസിയോ പൊച്ചട്ടീന ടീമിനെ സെറ്റ് ചെയ്തെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം യുവതാരങ്ങളെ സമയം കിട്ടിയാൽ വളർത്തി വളർത്തിക്കൊണ്ടുവരാനും അവരെ ഡെവലപ്പ് ചെയ്യാനും പറ്റിയ ഒരു കോച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് അങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് ടോട്ടൺ ഹാമിലൊക്കെ നമ്മൾ കണ്ടതായിരുന്നു എന്തായാലും പൊട്ട പൊച്ചട്ടീനയെ മാറ്റി അതിനുശേഷം ഇപ്പം പുതിയ കോച്ചിനെ പുതിയ സീസണിൽ സീസണിലിപ്പോൾ നിയമിച്ചു എൻസോ മറസ്ക എന്ന് പറയുന്ന കോച്ചാണ് ഇറ്റാലിയൻ കോച്ചാണ് അദ്ദേഹം പെപ് ഗാഡിയോളയുടെ അസിസ്റ്റൻ്റായിട്ട് കുറച്ച് കാലം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ബിഗ് ക്ലബ്ബിനെ പരിശീലിച്ച് ഉള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല പ്രീമിയർ ലീഗിലും അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഇല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലെസ്റ്റർ സിറ്റിയെ ചാമ്പ്യൻഷിപ്പിൽ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അങ്ങനെ വീണ്ടും ലെസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടം തന്നെയാണ് അത്യാവശ്യം പൊട്ടൻഷ്യൽ ഒരു കോച്ചാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ് അതുമാത്രമല്ല അദ്ദേഹത്തിന് എത്രത്തോളം സമയം ചെൽസിയിൽ ലഭിക്കുമെന്നുള്ളത് കാരണം ഇത്തരം കോച്ചുകൾ ക്ക് അല്ലെങ്കിൽ പരിശീലകർക്ക് കുറച്ച് സമയം വേണം അവർക്കൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാനും ഇപ്പം കൊച്ച ടീമിനെ പോലുള്ളൊരു ബിഗ് ആയിട്ട് അത്യാവശ്യം നല്ലൊരു പ്രൊഫൈലുള്ള കോച്ചിന് പോലും കൂടുതൽ സമയം കൊടുക്കാത്ത ചെൽസി മറസ്കയ്ക്ക് എത്ര സമയം കൊടുക്കും എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെൽസിയുടെ ഒരു സൈനിങ് തന്നെയാണ് കാരണം ചെൽസി ഇങ്ങനെ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും നമ്മൾ കാണുന്ന ഓരോ സീസണിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സീസൺ തന്നെ പതിനൊന്ന് താരങ്ങളെ ലേറ്റസ്റ്റ് ആയിട്ട് സൈൻ ചെയ്തു എന്നാണ് എനിക്ക് അറിയാനായത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ സൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ മൊത്തം സ്കോഡിൻ്റെ ഒരു ബാഹുല്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എണ്ണം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് പേരോളം ഫസ്റ്റ് ടീമിൽ ചെൽസിയുടെ സ്ക്വാഡിൽ ഉണ്ടെന്നാണ് അറിയാനായത് അപ്പോൾ ഇത് എങ്ങനെ ഈ ഒരു ടീമിൽ നിന്ന് ഒരു സ്റ്റാർട്ടിങ് ലെവനെയോ അല്ലെങ്കിൽ കുറച്ച് താരങ്ങളെ എങ്ങനെ ഒരു സിസ്റ്റൻ്റായിട്ട് കളിപ്പിക്കാൻ എന്നുള്ളതാണ് ഒരു കോച്ച് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി അതുകൂടാതെ പരിക്ക് എന്നുള്ളത് ചെൽസിയുടെ ഒരു പ്രശ്നം തന്നെയാണ് ഒരുപാട് യുവതാരങ്ങൾക്ക് നിലവിൽ പരിക്കേറ്റ് അവരെല്ലാം കളത്തിന് പുറത്താണ് ഇപ്പം പല ആളുകളും തിരിച്ചു വരാനുള്ള ഒരു പ്രതീക്ഷയിലാണ് പിന്നെ പ്രീ സീസണിലെ ഒരു പോരാട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ചെൽസിയുടെ ഒട്ടും ആശാവഹമായിരുന്നില്ല മറസ്കേയുടെ ഒരു ഫസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല ആറ് മത്സരങ്ങൾ പ്രീ സീസൺ മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിൽ മൂന്ന് മത്സരങ്ങളിൽ പരാജയപ്പെട്ടു അപ്പം ചെൽസിയെ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ട് ഡിഫൻസിലൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് ബദിയാഷിലും വെസ്ലി ഫുഫാനിയൊന്നും അപ് ടു ദ മാർക്കല്ല പിന്നെ കുക്കറയൊക്കെ ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട് കുക്കറയ ഇപ്പം അദ്ദേഹം പരുക്കൊക്കെ മാറി യൂറോ ഒരു സക്സസ്ഫുൾ യൂറോ സീസണൊക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ തിരിച്ചെത്തുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ഒരുപാട് താരങ്ങളുണ്ടെങ്കിൽ പോലും അവരെയൊന്നും കൃത്യമായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ ഇതുവരെ ചെൽസിക്ക് സാധിച്ചിട്ടില്ല ആരും അറ്റുത മാർക്ക് എത്തിയിട്ടില്ല പിന്നെ ഒരു സ്ട്രൈക്കറിൻ്റെ പ്രശ്നം തന്നെയാണ് ചെൽസി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു സൈന്യം വന്നിരിക്കുന്നത് പെദ്രോ നെറ്റോയുടെ ആണ് പോർച്ചുഗൽ പ്ലെയർ വോൾസിൻ്റെ പ്ലെയറായാലും പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട് നല്ല പ്ലെയറാണ് അത്യാവശ്യം അസിസ്റ്റുകൾ നൽകാനും സന്ദർഭങ്ങളിൽ ഗോൾ നേടാനൊക്കെ മിടുക്കനായ ഒരു പ്ലെയറാണ് പക്ഷേ കുറച്ച് ഇഞ്ചറി പ്രോണാണ് ഹാംസ്ട്രിങ് ഇഞ്ചറീസൊക്കെ തുടർച്ചയായിട്ട് വരുന്നൊരു താരമാണ് അപ്പോൾ അതൊരു വീണ്ടും ഒരു പ്രശ്നമാണ് ഒരു പോസിറ്റിവിറ്റി ഉണ്ട് പക്ഷേ എന്നിരുന്നാലും അതിൽ ഈ ഇഞ്ചറി ഒരു കൺസേൺ ആയിട്ട് നിൽക്കുന്നു എന്തായാലും ചെൽസിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെൽസിക്ക് ഒരു ടൈം ബൗണ്ടായിട്ട് പെട്ടെന്ന് എത്ര റിസൾട്ട് ഈ സീസണിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ തന്നെയാണ് കാരണം ഏത് ടീമാണെങ്കിലും ഒരു സീനിയർ പ്ലെയേഴ്സും കുറച്ച് സീനിയർ പ്ലേയേഴ്സും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പ്ലെയേഴ്സും പിന്നെ കുറച്ച് യങ് ടാലും ഇത് മിക്സ് ആകുമ്പോഴാണ് ഒരു റിസൾട്ട് വരിക ഇപ്പോൾ ചെൽസിയുടെ സൈനിങ്സ് ഒക്കെ പറഞ്ഞാൽ അധികം പ്രൂൺ ആയ പ്ലെയർസ് അവർ പ്രൂവ് ചെയ്യാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യലുള്ള പ്ലെയേഴ്സാണ് ആ കാര്യത്തിൽ സംശയമില്ല നല്ല പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സാണ് മറ്റ് ക്ലബ്ബുകളൊക്കെ നോട്ടമിട്ട പ്ലെയേഴ്സ് ആയിരിക്കും പക്ഷേ അവരെ മാത്രം ആശ്രയിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രൂപ്പിനെ മാത്രം ആശ്രയിച്ച് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും കാരണം അവർക്ക് അവർക്കൊന്നാമത് സമയം വേണം എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ അവർ പ്രൂവ് ചെയ്യാൻ അവർക്ക് ടൈം കൊടുക്കണം പിന്നെ വേറൊരു മെ പ്രധാനപ്പെട്ട പ്രോബ്ലം അവർക്ക് ഈ വേണ്ടത്ത രീതിയിലുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ് പ്രഷറിന് പെട്ടെന്ന് അവർ ബൗണ്ട് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് മാത്രം വെച്ചുകൊണ്ട് എങ്ങനെ ചെൽസി മുന്നോട്ട് പോകുമെന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ് ഇപ്പം ഇങ്കുങ്കു ഒക്കെ ആണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആണ് ഇപ്പം പക്ഷേ പലപ്പോഴും പരുക്കും വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഇത്തവണ ഒരു പ്രതീക്ഷയുള്ളത് ഒന്ന് കോൾ പാമർ തന്നെയാണ് കോൾ പാമറിൻ്റെ ഒരു പെർഫോമൻസ് തന്നെയാണ് ഒരു പ്രധാന പ്രതീക്ഷ കാരണം കഴിഞ്ഞ സീസണിൽ അത്രയും മികച്ച പെർഫോമൻസ് ആയിരുന്നു ആ ഒരു യങ് പ്ലെയറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പിന്നെ എൻസോ ഫെർണാണ്ടസിൻ്റെ സാന്നിധ്യം എന്തായാലും മിഡ്ഫീൽഡറുണ്ട് അത് വർഷങ്ങൾ ഇങ്ങനെ കൂടുന്നോളും അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് വരാനാണ് സാധ്യത ഇപ്പം കുറച്ചൊക്കെ എക്സ്പീരിയൻസ്ഡായി ഇപ്പം നല്ല ഫോമിലാണ് നിൽക്കുന്നത് ലേറ്റസ്റ്റ് അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ വളരെ മികച്ച പെർഫോമൻസ് ആണ് പക്ഷേ ചെൽസിക്ക് വേണ്ടി കളിക്കുമ്പോൾ ആ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട് പക്ഷേ ചെൽസി ടീമിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് പൊതുവെ അത് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും എൻസോ ഫെർണാണ്ടസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തവണ കുറച്ചും കൂടി ഒരു പ്രൊ റോൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ കൈസോഡോയുടെ ഒരു റോളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കാരണം അത്രയും ഒരു എക്സ്പെക്റ്റേഷൻ എക്സ്പെക്റ്റേഷനായിട്ട് കൊണ്ടുപോകുന്ന പ്ലെയറാണ് അപ്പോൾ ചെൽസി ഒരു ബാലൻസിങ് ഇല്ലാതെ പോകുന്നതൊരു പ്രോബ്ലം തന്നെയാണ് കാരണം ചെൽസിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ് കാരണം നല്ല പ്ലേയേഴ്സ് ഉണ്ട് നല്ല പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സ് ഉണ്ട് പക്ഷേ അവർക്ക് ഡെവലപ്പ് ചെയ്ത് വരാൻ സമയം വേണം ആ സമയം അവർക്ക് പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം നിലവിൽ കുറച്ച് എസ്റ്റാബ്ലിഷായ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊപ്പം ഈ യങ് പ്ലേഴ്സും കൂടെ വരുമ്പോൾ അതൊരു നല്ല കോമ്പിനേഷനായിട്ട് വർക്ക്ഔട്ട് ആവും പിന്നെ ഈ സീസണിൽ ചെൽസിയെ സംബന്ധിച്ച് ചെൽസിക്കൊരു ടോപ്പ് സിക്സിലൊക്കെ ക്വാളിഫൈ ക്വാളിഫൈ അല്ല ടോപ്പ് സിക്സിലൊക്കെ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ പ്രീമിയർ ലീഗിൽ അതൊരു വലിയ കാര്യമായിരിക്കും ചെൽസിക്ക് കുറേ സാധ്യതകളുണ്ട് കാരണം കോൺഫറൻസ് ലീഗ് കളിക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പൊക്കെ നേടി വീണ്ടും ആ ഒരു ടീമിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ മറസ്കയ്ക്ക് പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം പക്ഷേ മറസ്കയ്ക്ക് സമയം വേണം സമയം കൊടുക്കാതെ ഒരു ആറുമാസം അദ്ദേഹത്തെ പരീക്ഷിച്ച് ഈ യുവതാരങ്ങളെയൊക്കെ വെച്ച് ഇത്രയും വലിയൊരു സ്ക്വാഡിനെ വെച്ച് അദ്ദേഹം അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമയം കൊടുക്കണം രണ്ട് സീസൺ തന്നെയും കൊടുത്താൽ കറക്റ്റായിട്ട് ഈ ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ടോഡ് ബോഹ്ലിയുടെ ഒരു റെക്കോർഡ് അങ്ങനെയല്ല അപ്പോൾ അതിനൊരു മാറ്റം മാറ്റമുണ്ടാകുമെന്ന് നമുക്കറിയില്ല അത് നമ്മൾ എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കൂടി പങ്കുവെക്കുക ചെൽസിയുടെ ഒരു ഈ സീസൺ എങ്ങനെയായിരിക്കും എന്താണ് ഒരു റിസൾട്ട് എങ്ങനെയായിരിക്കും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്